ഇന്ന് വൈകുന്നേരം മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് സാധാരണ നടത്തുന്നത് പോലെ തന്നെ കൃത്യമായിട്ടുള്ള അവലോകനം നടത്തുകയും നമ്മൾ ഇനി മുതൽ സ്വീകരിക്കേണ്ടുന്ന സമീപനങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വളരെ നന്നായിട്ട് അവലോകനം ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ നന്നായിട്ടാണ് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടി ഈ കോവിഡ് നയൻ്റീൻ നിയന്ത്രിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നു വരുന്നത് ആയിരക്കണക്കിന് പ്രവർത്തകർ ഇതിൻ്റെ ഭാഗമായി വിവിധ മേഖലകളിൽ ഈ പ്രവർത്തനവുമായിട്ട് പൂർണ്ണമായിട്ടും മുഴുകിയിരിക്കുകയാണ് അതുപോലെ തന്നെ ബഹുജനങ്ങളാകെ ഈ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കി വരികയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന മാർഗം എയർപോർട്ടിൽ വെച്ച് തന്നെ ഈ വിദേശത്തു നിന്നൊക്കെ വരുന്ന ഈ രാജ്യങ്ങളിൽ നിന്ന് അതായത് കൊറോണ ബാധിത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ സ്ക്രീൻ ചെയ്ത് അവരിൽ സിംറ്റമാറ്റിക് ആണെങ്കിൽ ലക്ഷണമുള്ളവരാണെങ്കിൽ അവരെ പരിശോധിക്കാൻ ആശുപത്രിയിലേക്ക് മാറ്റുകയും സിംറ്റമാറ്റിക് അല്ലെങ്കിൽ ലക്ഷണം ഒന്നും കാണിക്കാത്ത കേസാണെങ്കിൽ അവർ ക്വാറൻറ്റൈനിൽ വെക്കാനാണ് തീരുമാനിച്ചത് അത് വീടുകളിലാണെങ്കിൽ വീടുകളിൽ നിബന്ധനകൾ നമ്മൾ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ മറ്റ് ഏതെങ്കിലും കേന്ദ്രങ്ങൾ വിദേശികളൊക്കെ ആകുമ്പോൾ റിസോർട്ടുകളൊക്കെ ആണെങ്കിൽ അവിടെ അവർ പതിനാല് ദിവസത്തെ ക്വാറൻറ്റൈനിൽ ഇരിക്കണമെന്നും അതിനിടയിൽ അവർക്ക് ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൺട്രോൾ റൂം അതുപോലെ തന്നെ അത്തരത്തിലുള്ള മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ അതിൻ്റെ പരിശോധനയ്ക്ക് വിധേയമാകണമെന്നും നിർദ്ദേശം കൊടുത്തിരുന്നു അതനുസരിച്ച് തന്നെയാണ് ഇതുവരെ പ്രവർത്തിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാറ്റി നിർത്തുന്നത് ഇതിൽ അപൂർവഞ്ചല കേസുകളിൽ നമ്മുടെ ക്വാറൻറ്റൈൻ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുസരിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അത് കൂടുതലൊന്ന് സ്ട്രെങ്തൻ ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചത് ഇപ്പോൾ വീടുകളിലാണെങ്കിൽ ഉറപ്പായിട്ടും വീടുകളിൽ തന്നെ നിൽക്കണം അവർ വെളിയിൽ പോകാൻ പാടില്ല എന്നത് കർശനമായിട്ട് തന്നെ പറയുകയാണ് അതേസമയം അവരെല്ലാം രോഗബാധിതരാണ് എന്നൊരു ധാരണ സമൂഹത്തിനോ അല്ലെങ്കിൽ അവരുമായി സംസാരിക്കുന്നവർക്കോ ഉണ്ടാകരുത് എന്ന് പ്രത്യേകം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ വീടുകളിൽ നേരത്തെ ഫോൺ വഴിയൊക്കെ നമ്മളവരെ ബന്ധപ്പെട്ടിരുന്നു അതുമാത്രം പോരാ അവരുടെ വീടുകൾ സന്ദർശിച്ചുകൊണ്ട് എന്നാൽ നമ്മൾ പാലിക്കേണ്ടുന്ന അകലം പാലിച്ചുകൊണ്ട് സുരക്ഷാ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നാണ് ബഹുമാൻപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം അത് സംബന്ധിച്ച പ്രസ് റിലീസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നിങ്ങൾക്കെല്ലാം ലഭ്യമായിട്ടുണ്ട് ഇനിയും അത് ലഭ്യമാകുന്നതാണ് നമ്മളവിടെ ചെല്ലുമ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഒരാൾ ഉണ്ടായിരിക്കണം ആ ടീമിൽ അതുപോലെ തന്നെ പോലീസ് ജനമൈത്രി പോലീസ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും അവർ ഇത്തരം വീടുകളിൽ ഹോം ക്വാറൻറ്റൈനിൽ നിൽക്കുന്ന ആളുകളോട് നിർബന്ധമായിട്ടും ഇതിനകത്ത് നിൽക്കണം അത് അവരോട് ഒരു അഭ്യർത്ഥനയാണ് അതുപോലെ തന്നെ ഒരു നിർദ്ദേശവും കൂടിയാണ് അത് ലംഘിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത് അതേസമയത്ത് അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു അവസരം കൂടിയായിട്ട് അത് ഉപയോഗപ്പെടുത്തണം അതുപോലെ തന്നെ തദ്ദേശ തദ്ദേശവുമ്പന്ന സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അവർക്ക് ഭക്ഷണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തദ്ദേശവുമരണ സ്ഥാപനങ്ങൾ ഏർപ്പെടുത്തുന്ന വോളണ്ടിയർമാരും ഇതുപോലെ അവരുമായിട്ട് ബന്ധപ്പെടുന്നതാണ് വെച്ചാൽ ഹോം ക്വാറൻറ്റൈനിൽ നിൽക്കുന്ന സഹോദരങ്ങളുടെ അവർക്ക് ഒരു തരത്തിലുള്ള മാനസിക പ്രശ്നവും ഇല്ലാതെ സ്വല്പ്പം ബുദ്ധിമുട്ടുണ്ട് പുറത്തേക്ക് പോകാൻ കഴിയാതെ നിൽക്കുന്നതിൻ്റെ മടുപ്പും പ്രശ്നങ്ങളും മറ്റ് നിരവധി ആവശ്യകത നിർവഹിക്കാൻ കഴിയാത്തതിൻ്റെ ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാകും അത് പക്ഷേ നമ്മൾ സഹിച്ചേ മതിയാവുള്ളൂ അത് കൃത്യമായിട്ട് പാലിക്കണം അങ്ങനെ പാലിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തദ്ദേശ സ്വയംഭരണ വകുപ്പും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ നമുക്ക് സാധിക്കും ഇത് കുറേ കൂടി കർശനമായ നിലയിൽ പാലിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ താഴേക്ക് പോയിട്ടുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്നത് അത് നമുക്ക് വലിയ തോതിൽ ഈ കൊറോണ ബാധിക്കുന്നത് തടയാൻ വലിയ തോതിൽ സഹായിക്കും എന്നുള്ളതാണ് ഇനിയിപ്പോൾ അധികം ഫോറിനേഴ്സ് ഇങ്ങോട്ട് വരാനിടയില്ല എന്നുള്ളതാണ് തോന്നുന്നത് മിക്കവാറും അത്തരത്തിലുള്ള വിസ അവർക്ക് അനുവദിക്കുന്നില്ല പല രാജ്യങ്ങളും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും മറ്റു സംസ്ഥാനത്ത് നിന്നൊക്കെ വന്നവരുണ്ടെങ്കിൽ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ അത് കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വെളിയിൽ ജീവിതത്തിന് വേണ്ടി ജീവിതം തേടി പോയിട്ടുള്ള സഹോദരങ്ങളാണ് തിരിച്ചു വരാനിരിക്കുന്നത് അവർ കുറേ വന്നുകൊണ്ടിരിക്കുന്നു വരുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കൃത്യമായിട്ടും അവരുടെ വീടുകളിൽ എത്തിക്കാനും അതുപോലെ തന്നെ ഈ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കാനും പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇത് മറ്റൊരു കാര്യമുള്ളത് എയർപോർട്ട് വഴി മാത്രമല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇന്നും ആ തീരുമാനം കുറച്ചും കൂടി നല്ല രീതിയിൽ രീതിയിലെടുത്തിട്ടുണ്ട് അതായത് റോഡ് വഴിയും അതുപോലെ റെയിൽവേ സ്റ്റേഷൻ വഴിയും ഒക്കെ വരുന്ന ആളുകളെ പരിശോധിക്കാൻ ഒരു ടീം അവിടെ ഉണ്ടാകുമെന്നുള്ളത് അത് ഇന്നലെയാണ് തീരുമാനിച്ചത് ആ ടീം ഫോം ചെയ്യാൻ എല്ലാവർക്കും അറിയാം ഈ വോളണ്ടിയർമാരെ സെലക്ട് ചെയ്ത് ടീമാക്കി അവർക്ക് ട്രെയിനിങ്ങും കൊടുത്ത് അവിടെ നിർത്തണം അപ്പം ചിലയിടത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാലത് പൂർണ്ണമായിട്ടില്ല നാളെ അത് എല്ലാ കേന്ദ്രങ്ങളിലും തുടങ്ങാനുള്ള ഏർപ്പാടുകൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും അതുപോലെ തദ്ദേശ സ്വഭരണ വകുപ്പും എല്ലാം ചേർന്നുകൊണ്ട് ആ തീരുമാനം എടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് പാലിക്കപ്പെടും എന്നുള്ളതാണ് ട്രെയിനിനകത്ത് പരിശോധിക്കണമെന്നായിരുന്നു നേരത്തെ നിർദ്ദേശം ഉണ്ടായിരുന്നത് എന്നാൽ റെയിൽവേ വകുപ്പിൻ്റെ ആളുകൾ അവരുടെ കൂടി നിർദ്ദേശം അനുസരിച്ച് അത് പിന്നെ സമയമൊന്നും അധികം വ്യത്യാസപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് അവൻ്റെ എക്സിറ്റിൽ ഇറങ്ങിപ്പോകുന്ന വഴികളിൽ അത് കൃത്യമായിട്ട് നമ്മുടെ ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ കർശന പരിശോധന നടത്താനാണ് പോലീസിൻ്റെ കൂടെ സഹായം അതിനുണ്ടാകും എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ആ നിർദ്ദേശമാണ് നമുക്ക് ഈ മീറ്റിംഗിനകത്ത് നൽകിയിട്ടുള്ളത് അതനുസരിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള പരിശോധന റെയിൽവേ സ്റ്റേഷനിലും നടത്തും റോഡ് വഴിയുള്ള ഗതാഗതം അത് ഇന്ന് തന്നെ പരിശോധന പലയിടത്തും തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അത് വേണ്ട എല്ലാ കേന്ദ്രങ്ങളിലും അത്തരം പരിശോധന നാളെ കൊണ്ട് എല്ലാ കേന്ദ്രങ്ങളിലും നമുക്ക് ആരംഭിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് യാത്രക്കാരെ വാഹനങ്ങളിൽ നിന്ന് ഇറക്കി തന്നെ പരിശോധിച്ചു ഇന്നത്തെ ഒരു റിപ്പോർട്ട് കേൾക്കുമ്പോൾ നല്ല ഒരു കോർപ്പറേഷനാണ് സഹകരണമാണ് യാത്രക്കാരിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതുവഴി ആ പരിശോധന നമുക്ക് കൃത്യമായിട്ട് നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ എയർപോർട്ടുകളിലൊക്കെയുള്ള നമ്മുടെ ടീം അവർ വളരെ സാഹസികമാണ് ഒരുപാട് ആളുകൾ ഒരുമിച്ച് വരുമ്പോൾ അവരെ എല്ലാം പരിശോധിക്കുക കുറേ അധികം ഡെസ്കുകൾ ഇട്ടു എന്നാൽ എത്രയായാലും പാസഞ്ചേഴ്സ് വരുന്ന സമയത്തുള്ള വളരെ ക്ഷമയോടെ ചിലപ്പോൾ ചിലർ വളരെ നന്നായിട്ട് സഹകരിക്കുമെങ്കിലും ചിലർക്കെല്ലാം ദേഷ്യം വരുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ എന്നിട്ടും ആ ടീം നമ്മൾ ട്രെയിൻഡായിട്ടുള്ള നമ്മുടെ ടീം വളരെ വളരെ ശ്രുത്യർഹമായിട്ടുള്ള സേവനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അത് അവർ തുടരും അത് തീർച്ചയായിട്ടും തുടരും ഇപ്പോൾ പോലീസിൻ്റെ കൂടി സഹായം ക്യൂ നിയന്ത്രിക്കുന്നതിനും മറ്റും ഉണ്ട് ഒരു എസ്പിയുടെ തന്നെ ഉത്തരവാദിത്വം അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് കൊടുത്തിട്ടുണ്ട് പോലീസുകാരും കൂടുതൽ പോലീസുകാരും അടക്കമുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ആ പരിശോധന തുടരാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് അതുപോലെ വെളിയിൽ നിന്ന് വരുന്ന ആളുകൾക്കുള്ള കോവിഡ് കെയർ സെൻ്റർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ തൽക്കാലം അവർക്ക് പെട്ടെന്ന് ഇവിടെയും പോകാൻ പറ്റില്ല അതുകൊണ്ട് ഒരു കോവിഡ് നയൻറ്റീൻ കെയർ സെൻറ്റർ ജില്ലാ കലക്ടർമാർ അത് നിങ്ങൾക്ക് റിലീസ് കിട്ടിയിട്ടുണ്ടാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് റിലീസ് എന്തായാലും ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ളൊരു സെൻറ്റർ അവിടെ കണ്ടുപിടിക്കാൻ ഈ ജില്ലാ കലക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവരത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെ വരുമ്പോൾ അതത് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ വളരെ സുരക്ഷിതമായിട്ടുള്ള വാഹനങ്ങളിൽ ഇവരെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം കൂടി നടത്തണം എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട് കാരണം ഈ കൂടുതൽ ആളുകൾ വരുമ്പോൾ നമുക്ക് അത് മുഴുവൻ ഇവിടെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല മിക്കവാറും ഇതുവഴിയാണ് ഈ തൊട്ടായാലുപക്കത്തുള്ള സ്റ്റേറ്റിലുകളൊക്കെയുള്ള ആളുകൾ വരിക അപ്പോൾ അതത് സംസ്ഥാനങ്ങൾ വളരെ സുരക്ഷിതമായിട്ടുള്ള യാത്ര അവർക്കായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി ഇവിടെ നിന്ന് അവരെ ഈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഞങ്ങളുടെ അഭ്യർത്ഥനയും ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ മീറ്റിങ്ങിൽ ഹെൽത്ത് സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും എല്ലാം അത് അങ്ങനെ ഒരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് നോക്കാം അത് എന്നുള്ളത് ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയുടെ മീറ്റിങ്ങിൽ നൽകിയുള്ളൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം ഇന്നലെ മുഴുവൻ ഈ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിലും നല്ല അവേർനെസ് ഉണ്ടാക്കണമെന്നാണ് ആ പരിശോധന കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് നമുക്ക് പ്രത്യേകിച്ച് നോക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോ നമ്മള് ഇന്ന് ഇന്നലത്തെ കണക്ക് തന്നെയാണ് വലിയ വ്യത്യാസം നമുക്കില്ല ഇവിടെ പറയുന്ന സമയത്ത് അതായത് ബസ്സുകൾ അല്ലേ അതെ അതെ അതായത് ഇപ്പം വലിയൊരു ഉത്കണ്ഠയും അതുപോലെ ഭയവും ജനങ്ങളിൽ സൃഷ്ടിക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ മനുഷ്യരിൽ നിന്ന് മനുഷ്യനിലേക്ക് പകർച്ചു തടയാൻ നമ്മളെല്ലാ സംവിധാനങ്ങൾ എടുക്കുന്നുണ്ട് എന്നാൽ ഭയന്ന് മനുഷ്യർ പുറത്തിറങ്ങാനേ പാടില്ല എന്നുള്ളൊരവസ്ഥ ഈ കൊറോണയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല ജനങ്ങളുടെ എല്ലാ ജീവിത പ്രവൃത്തികളും നടക്കണം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു ആർക്കെങ്കിലും ഒരാൾക്ക് കൊറോണ ഉണ്ടെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് ഒരുമിച്ച് ബാ ബാധിച്ചാൽ അവർക്കൊരു അറ്റൻഷൻ കിട്ടില്ല പിന്നെ അതുകൊണ്ടാണ് മാസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കണം ഒരുപാട് കൂട്ടങ്ങൾ ഉണ്ടാവാൻ പാടില്ല ഇപ്പോൾ അഞ്ചോ പത്തോ ആളുകൾ ഒരുമിച്ച് ചേർന്നാണെങ്കിൽ നമുക്കത്രയും റിസ്ക് വരുന്നില്ല നമുക്ക് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ അല്ലെങ്കിൽ വിശ്രമിച്ചാൽ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ പെട്ടെന്ന് മരിച്ചു പോകുന്നതല്ല പക്ഷേ ഒരുപാട് ആളുകൾക്ക് വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ പ്രായം ചെന്ന ആളുകൾ മറ്റസുഖങ്ങളുള്ളവർ അവരെ നമുക്ക് വേണ്ടത്ര പരിചരിക്കാൻ കഴിയില്ല അപ്പോൾ അത് മരണത്തിന് കാരണം അങ്ങനെയാണ് പല രാജ്യങ്ങളിലും കൂട്ടത്തോടെ ആളുകൾ മരിച്ചു പോയത് അതുകൊണ്ട് ഒരു ജീവിത പ്രവർത്തനവും പാടില്ല എന്നുള്ളതല്ല മുഖ്യമന്ത്രി തന്നെ ഇന്ന് സൂചിപ്പിച്ചത് എല്ലാ ചെറുകിട പ്രവൃത്തി തൊഴിൽ മേഖലകളിലും അവരുടെ പ്രവൃത്തി ഉണ്ടായിരിക്കണം എന്നാണ് അവർക്ക് ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല എല്ലാ ജോലിയും അവസാനിപ്പിച്ച് എല്ലാം അവസാനിപ്പിച്ചിരുന്നാൽ മനുഷ്യനെങ്ങനെ ജീവിക്കുക അതുകൊണ്ട് ട്രാൻസ്പോർട്ടിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു അതായത് സാധാരണയുള്ള ജനറൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം അതങ്ങനെ ഉണ്ടാവണം ആളുകൾക്ക് ബസ് കയറി പോകണ്ടേ സാധനങ്ങൾ മേടിക്കാൻ അപ്പോൾ കടകളിലൊക്കെ പോകണം ജോലിക്ക് പോകണം അതുകൊണ്ട് എല്ലാ ഓട്ടവും ബസ്സുകൾ നിർത്തി എന്നുള്ള അവസ്ഥയിൽ ചിലയിടത്ത് അങ്ങനെ നിർത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അത് സാധാരണ ജീവിത പ്രവൃത്തികളെല്ലാം ചെയ്യാം അതൊന്നും മാറി നിൽക്കണ്ട നമുക്കറിയാം ഈ കോണ്ടാക്റ്റ് ഉള്ളതും രോഗലക്ഷണങ്ങളുള്ളവരും ആളുകൾ ശ്രദ്ധിക്കുക അത്തരം ആളുകളെയും നമ്മൾ മാറ്റി നിർത്തുക എന്നുള്ളതാണ് അല്ലാണ്ട് വേറൊന്നും ഇല്ലാത്തൊരു സാധാരണ മനുഷ്യൻ അവർക്ക് ജോലിക്ക് പോകണം ബസ് കയറി പോകുന്നതിനൊന്നും യാതൊരു പ്രശ്നവും ഇപ്പോഴില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ബസ് റൂട്ടുകളെല്ലാം ബസ് സാധാരണയുള്ള ഓട്ടം ആർ ടി എ അത് പ്രത്യേക നിർദ്ദേശം കൊടുക്കണം എന്നുള്ളത് മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് അനുസരിക്കണം എന്ന് വെച്ചാൽ മനുഷ്യരുടെ ജീവിത പ്രക്രിയകളാകെ തടസ്സപ്പെടുത്തുന്ന ഒന്നും തന്നെ ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടില്ല അത് കൃത്യമായിട്ട് നടന്നു പോകണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഇന്നിപ്പോൾ പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് പേര് നമ്മുടെ പിന്നെ നിരീക്ഷണത്തിൽ വന്നിട്ടുണ്ട് പതിനായിരത്തി അറുന്നൂറ്റമ്പത്തഞ്ച് പേർ വീടുകളിൽ ക്വാറൻ്റൈനിലാണ് ഇരുന്നൂറ്റമ്പത്തി ഒമ്പത് പേർ ആശുപത്രികളിലും ഇന്നലെ നമ്മൾ പറയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അത് പത്തൊൻപത് പേരാണ് നമ്മുടെ പോസിറ്റീവായിട്ട് ഇപ്പോൾ വന്നത് നേരത്തെ വുഹാൻ മൂന്ന് പേരും ചേരുമ്പോൾ ഇരുപത്തിരണ്ട് പേരായിരുന്നു പോസിറ്റീവായിട്ടുണ്ടായിരുന്നത് പേര് കൂടി പോസിറ്റീവായിട്ടുണ്ട് അതിലൊന്ന് നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ തന്നെ വിദേശ സഞ്ചാരിയാണ് യു കെ ബേസ്ഡ് ആണ് രണ്ടാമത്തെ ആൾ വിദേശത്ത് ഒരു കോഴ്സിന് പോയിട്ട് തിരിച്ചു വന്നൊരു ഡോക്ടറാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്താൽ നമുക്കിപ്പോൾ ഇരുപത്തി ഒന്ന് പേർ ഇത്തവണ ഇതിൻ്റെ ഭാഗമായിട്ട് പോസിറ്റീവായിട്ട് നേരത്തെ മൂന്നും ചേർത്താൽ ഇരുപത്തി നാല് പോസിറ്റീവാണ് വന്നിട്ടുള്ളത് എല്ലാവരുടെയും ആരോഗ്യസ്ഥിതി സ്റ്റേബിളാണ് ഇപ്പോൾ അത് വളരെ നന്നായിട്ട് ഒബ്സർവേഷൻ ആണ് നടത്തുന്നത് കൃത്യമായിട്ടുള്ള ചികിത്സയും കാര്യങ്ങളുമൊക്കെ കൊടുക്കുന്നുണ്ട് അവർ ആരും ഒരു വലിയ ബുദ്ധിമുട്ടിലല്ല എന്നുള്ളത് കാണാം എന്നാലും വളരെ ശ്രദ്ധിക്കണം ഓരോ ദിവസവും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സ്ഥിതി അങ്ങനെ ചെയ്യുന്നു ഒരു കാര്യം കൂടി ഇന്ന് നമ്മൾ പറയുകയാണ് നമ്മളൊരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായിട്ടുള്ളത് നമ്മളെപ്പോഴും കൈ കഴുകുക ഇടയ്ക്കിടെ കാരണം ഈ സ്രവങ്ങളൊക്കെ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രതലത്തിലൊക്കെ വീണാൽ അവിടെ തൊട്ട് കയ്യിൽ വരുമ്പോഴാണ് ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് ഏറ്റവും പ്രധാന ഹാൻഡ് ഹൈജീൻ ആണെന്ന് ലോകത്തിലെ അറിവുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് അതുകൊണ്ട് നമ്മൾ കൈ കഴുകൽ ഒരു ശീലമാക്കണംന്ന് നേരത്തെ പറഞ്ഞു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുക അതുപോലെ തന്നെ ഓഫീസുകളിലേക്കൊക്കെ കയറുമ്പോൾ കൈ ശുചിത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഓഫീസുകളിലൊക്കെ പബ്ലിക് പ്ലേസുകളിലൊക്കെ നമുക്ക് കൈയുടെ ശുചിത്വം ഉറപ്പുവരുത്താൻ വേണ്ടി നമുക്ക് ഹാൻഡ് റബ്ബ് ഉപയോഗിക്കാൻ സാധിക്കും സോപ്പിട്ട് കൈ കഴുകിയാലും അതുപോലെ തന്നെ ഹാൻഡ് റബ്ബ് സൊല്യൂഷൻ ഉപയോഗിച്ചാലും നമുക്ക് ഈ ഹൈജീനിറ്റി ഉറപ്പുവരുത്താൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളൊരു വലിയ ക്യാമ്പയിൻ ഇതിൻ്റെ കൂടെ തന്നെ നടത്തുകയാണ് അതായത് ബ്രേക്കിംഗ് ദി ചെയിൻ ചെയിൻ ബ്രേക്ക് ചെയ്യലാണ് ഇപ്പോൾ എനിക്ക് ഒരു വൈറസ് കിട്ടി ഞാൻ ഉടനെ തന്നെ അടുത്ത ആൾക്കൂർ ക്ഷേക്കാൻഡ് കൊടുത്താലോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു പ്രതലത്തെ തൊട്ടാലോ അവിടെ ഈ വൈറസ് വരുന്നു വൈറസ് ഇല്ലാതായി പോകുന്നതിന് മുമ്പേ ആ പ്രതലത്തിൽ തൊട്ടയാൾ തൊടുകയോ മറ്റൊരാൾക്ക് ക്ഷയിക്കേണ്ട കൊടുക്കുകയോ കൊടുക്കുക ചെയ്യുമ്പം അത് അയാളിലേക്ക് പോകുന്നു പിന്നെ ആ കൈ നമ്മൾ മുഖമൊക്കെ പരമാവധി മുഖമൊന്നും സ്പർശിക്കാതിരിക്കുക പക്ഷെ നമ്മൾ ശീലിച്ചാൽ ശീലിച്ച ആളുകൾക്ക് അത് പെട്ടെന്ന് ഇല്ലാതാക്കാൻ പറ്റില്ല പരമാവധി അങ്ങനെ കൈകൊണ്ട് മുഖം സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഹാൻഡ് റബ് ഉപയോഗിച്ച് ഒരു ഓഫീസിലേക്ക് കയറി വരുന്നു ഓഫീസിൻ്റെ താഴെ റിസപ്ഷനിൽ തന്നെ ഒരു ബോട്ടിലുണ്ട് ഹാൻഡ് റബ്ബിൻ്റെ അവിടെ നിന്ന് അല്പം എടുത്ത് ഉടനെ തന്നെ അതൊരു ശീലമാക്കിയിട്ട് മാറ്റിയാൽ എല്ലാവരും അത് കഴിഞ്ഞിട്ടാണ് ഓഫീസിലേക്ക് കയറിച്ചത് അവിടെ ആ ചെയിൻ ബ്രേക്ക് ചെയ്തു വെളിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ചെയിൻ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നു ഇനി ഓഫീസിനകത്തേക്ക് നമ്മളെ ഒരുപാട് ആളുകൾ ആളുകളിരുന്ന് വർക്ക് ചെയ്യുന്നെടുത്താണ് അവിടെയും നമുക്കൊരു ഹാൻഡ് റബ്ബോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മുടെ മേശയിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഒരു ശീലമാക്കിയാൽ നമുക്ക് പൊതു സ്ഥലത്ത് ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്നവർക്ക് വൻതോതിൽ ഈ ഇതിൻ്റെ സാധ്യത ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അത് ആയിരക്കണക്കിന് ആളുകൾ ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് സാധ്യതകൾ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു അതൊരു ലക്ഷങ്ങളിലേക്ക് കിടക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഈ വൈറസ് വരാനുള്ള അങ്ങനെ വൈറസിൻ്റെ ഈ ഇൻഫെക്ഷനുള്ള സാധ്യത കുറക്കാൻ സാധിക്കുന്നു വൈറസിൻ്റെ ഡെൻസിറ്റി നമുക്ക് സമൂഹത്തിൽ കുറക്കാൻ സാധിക്കുന്നു അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പയിൻ ആ ക്യാമ്പയിനിൽ എല്ലാവരും പങ്കെടുക്കുക അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ യുവജന സംഘടനകളുണ്ട് അവർക്കിപ്പോൾ ഒരു ഓഫീസിൻ്റെ മുന്നിൽ ഒരു ബൂത്ത് അവരുടെ ഒരു സഹായത്തോടു കൂടി അവിടെ ഇത് വെച്ച് അടുത്ത് കയറുന്നവരെല്ലാം ഇത് ചെയ്യുന്നു ഇതൊന്നും ഒരു ഇനി ഒരാൾ കയറി ചെല്ലുമ്പം പിടിച്ചു നിർത്തി ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമൊന്നുമല്ല ഇതൊരു ബോധവൽക്കരണമാണ് ആ രീതിയിലേ അത് കാണാവുള്ളൂ അപ്പോൾ ക്രമേണ ക്രമേണ എല്ലാവരും ഇതൊരു ശീലത്തിൻ്റെ ഭാഗമാക്കിയിട്ട് മാറ്റും ഇത് ബസ് സ്റ്റാൻഡുകളിലാവാം അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലാവാം എല്ലാ സ്ഥലത്തും ഈ ഹാൻഹൈജീൻ നമുക്ക് ഉറപ്പുവരുത്തുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഒരു ഫ്ളാറ്റാണ് ഒരുപാട് ആളുകൾ ആ ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട് അതിൻ്റെ താഴത്തെ നിലയിൽ ഒരു ചെറിയ ക്യൂസ്ക് ഉണ്ടാക്കി ഒരു ബൂത്ത് ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ചെറിയ ബാനറും ഇതുപോലൊരു ചെറിയ ബാനറും വെച്ചിട്ട് ബ്രേക്ക് ദ ചെയിൻ ബ്രേക്ക് ദ ചെയിൻ കണ്ണി പൊട്ടിക്കുക കണ്ണി പൊട്ടിക്കുക എന്നുള്ളത് ഒരു സ്ലോഗനായിട്ടെടുത്താൽ ഈ കണ്ണി പൊട്ടിക്കൽ ക്യാമ്പയിനിൽ ഒരുപാടാൾക്ക് പങ്കെടുക്കാം ഇനി ആകെ അസ്വസ്ഥരാവരുത് അയ്യോ ഈ കണ്ണി പൊട്ടിക്കാനുള്ള ഈ സൊല്യൂഷൻ കിട്ടിയില്ലല്ലോ ഒന്നും ബേജാറാവണ്ട ഒരുക്കാൻ കഴിയുന്നിടത്ത് ഒരു കഷ്ണം സോപ്പും കുറച്ച് വെള്ളവും ഒരുക്കാൻ സാധിക്കുന്നിടത്ത് ആ സോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൈ കഴുകിയാൽ മതി അപ്പം സാധിക്കുന്നിടത്തെല്ലാം അത് തുടങ്ങുക എവിടെയെങ്കിലും വെച്ചിട്ടില്ലെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഇത് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആകെ ബേജാറുന്നാണ്ട് അവനവൻ തന്നെ ഒരു കുഞ്ഞു കഷ്ണം സോപ്പ് കയ്യിൽ കരുതിയിട്ട് എവിടെ നിന്നാണോ കൈ കഴുകാൻ കഴിയുക അവിടെ കൈ കഴുകുക എന്നുള്ളതേ ഇതിൻ്റെ ഉദ്ദേശമുള്ളൂ പക്ഷേ ഈ ക്യാമ്പയിനങ്ങ് പോയാൽ കുറേ പേരെങ്കിലും നമുക്കിത് പിന്നെ പിന്തുടരും അത് വലിയ സെലിബ്രിറ്റികളൊക്കെ അവർ പ്രത്യേകിച്ച് പറയും അവരുടെയൊക്കെ ഇഷ്ടക്കാര് ഉണ്ടാകുമ്പോൾ അവർ പറയുന്നത് അനുസരിക്കാൻ അവർ കൂട്ടാക്കും സമൂഹത്തിൽ ഉയർന്ന പൊസിഷനിലുള്ള ആളുകൾ ഇവരൊക്കെ അത് അനുസരിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുകയാണ് ബ്രേക്ക് ദ ചെയിൻ ബ്രേക്ക് ദ ചെയിൻ അതൊരു ഒരു സ്ഥലം ഒരു ഒരു കൈമാറി കൈമാറി ഇങ്ങനെ പോയി കേരളത്തിലുടനീളം ഒരു മാസക്കാലം നമ്മൾ ഈ ഹാൻഡ് ഹൈജീൻ ഉറ ഉറപ്പ് വരുത്താനുള്ള വലിയ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നു അത് വലിയ ആശ്വാസം എന്നാൽ ഇത് മാത്രം കൊറോണ തടയാനുള്ളൊരു മരുന്നല്ല അത് കാണണം നേരത്തെ രോഗികളോടും രോഗികളെ പരിചരിക്കുന്നവരോടും മാസ്ക് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ പരിശോധിക്കാൻ ചെല്ലുന്നവർ നല്ല സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം മാസ്ക് ഉപയോഗിക്കണം പൊതുജനങ്ങളാകെ മാസ്ക് ഉപയോഗിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ മാസ്ക് ഉപയോഗിക്കാം അല്ലാത്തവർക്കൊരു ടവൽ ഉണ്ട് ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും ആ ടവൽ ഉപയോഗിച്ച് മുഖം മറക്കുക മറ്റുള്ള ആളുകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ മുഖം മറക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് അതെല്ലാം പിന്തുടരണം അതൊന്നും അതെല്ലാം ഉപേക്ഷിച്ചതിന് കൈ കഴുകിയാൽ മാത്രം മതി എന്നുള്ളൊരു സന്ദേശമല്ല ഇതതിൻ്റെ അനുബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുമെന്ന് കരുതുന്നു ഇത് പറഞ്ഞിട്ടുള്ള രീതിയിൽ ആരും ആരെയും പരസ്പരം നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ ഇത് ഏർപ്പാടാക്കാത്തതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യരുത് നമുക്ക് സാധിക്കുന്നത് നമ്മൾ ഏറ്റെടുക്കുക എന്നിട്ട് ഈ ക്യാമ്പയിൻ പൂർണ്ണമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ക്യാമ്പയിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഹെൽത്ത് സെക്രട്ടറി അതുപോലെ തന്നെ നമ്മുടെ ഡി പി എം സോറി എസ് എം ഡി നവജ്യോത് ഗോസൈ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അതുപോലെ നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഡോക്ടർ മുഹമ്മദ് അഷീൽ ഇങ്ങനെ ഒരു ക്യാമ്പയിനെക്കുറിച്ച് എന്നോട് സൂചിപ്പിച്ചു ഞാനും രാജനും ഒക്കെ ഡിസ്കസ് ചെയ്തു നമുക്കെന്നാൽ ഈ ക്യാമ്പയിൻ ആവാം സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റും ഈ ക്യാമ്പയിനിൽ കൂടെ നിൽക്കുന്നുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കും എന്ന് കരുതുന്നു ബിജു പ്രഭാകർ രാവിലെ വിളിച്ചിരുന്നു നമുക്ക് അംഗൻവാടി ആശാവർക്കർ ഇവരെല്ലാം മുഖേന ഈ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം അംഗൻവാടികളൊക്കെ നല്ലതാണ് അവർക്ക് ജനങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കും ഇത് അപ്പോൾ അങ്ങനെ ഈ ക്യാമ്പയിൻ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാൻ പറ്റും അവരുടെ റിസോർട്ടുകളിലൊക്കെ ഈ സംവിധാനം ഏർപ്പെടുത്തുക എല്ലാം എൽ എസ് ജി എൽ എസ് ജിക്ക് എൽ എസ് ജി ആണ് നമുക്ക് നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പിന്നെ ഒന്ന് അവർ വഴിയാണ് മിക്കവാറും പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് പഞ്ചായത്ത് ഓഫീസിൽ എല്ലായിടത്തും ഇങ്ങനെ വെക്കാം പിന്നെ ആളുകൾ വരുന്നിടത്ത് അപ്പോൾ എല്ലാവരും പേരെടുത്ത് പറയേണ്ടതില്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതിനോട് സഹകരിക്കും അപ്പോൾ നമുക്ക് ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കാം ബ്രേക്ക് ദ ചെയിൻ എന്ന മുദ്രാവാക്യം ഏറ്റെടുക്കാം നമ്മൾ ചെയിൻ ബ്രേക്ക് ചെയ്യുകയാണ് അതും കൂടി നമുക്ക് ഏറ്റെടുക്കാം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്